ഗുജറാത്ത് തീരത്ത് പാകിസ്ഥാൻ ബോട്ടിൽ നിന്ന് വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. 40 കിലോഗ്രാം മയക്കുമരുന്നാണ് പിടികൂടിയത്. കോസ്റ്റ് ഗാർഡിന്റെയും ATSന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. നിതിൻ അംബുജൻ ഒരിക്കൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്, അവർ കസ്റ്റഡിയിലായിട്ടുണ്ടോ, കൂടുതൽ വിവരങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ലഭ്യമാകുമെന്നാണോ അന്വേഷണ ഏജൻസികൾ കരുതുന്നത്? വിജയകുമാർ, പാക് പൗരന്മാരായ ആറുപേരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇവരെയെല്ലാം തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗുജറാത്തിൽ നിന്ന് റോഡ് മാർഗം പഞ്ചാബിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയെന്നാണ് മനസ്സിലാക്കുന്നത്. 200 കോടി രൂപയുടെ ലഹരി മരുന്നാണ് പാകിസ്ഥാൻ ബോട്ടിൽ നിന്നാണ് ഗുജറാത്ത് തീരത്ത് പിടികൂടിയിരിക്കുന്നത്. പ്രധാനമായും ഗുജറാത്തിലെ ജഗാവു തീരത്ത് നിന്നും 33 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ ഭീകരവിരുദ്ധ സേനയും സംയുക്തമായി പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഇത്തരം ഒരു സംഘത്തെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും വലിയൊരു നേട്ടമായിട്ടാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഇതിനെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ബോട്ടിലുണ്ടായിരുന്ന 6 പാക് പൗരന്മാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ ഇത്തരമൊരു മയക്കുമരുന്ന് വേട്ട ഈ മേഖലയിൽ നടക്കുകയായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഭീകരവിരുദ്ധ സേനയുടെ നേതൃത്വത്തിലും 200 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത്. പാക് പൗരന്മാരെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇത് ആർക്ക് കൈമാറാനാണ്, അതോടൊപ്പം തന്നെ മറ്റുള്ള ബന്ധങ്ങളൊക്കെ ഒക്കെ തന്നെ ചോദ്യത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വിജയകുമാർ, യെസ്, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും.